സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയും മനുഷ്യത്വവും ഉണ്ടെങ്കിൽ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളി സംരക്ഷിക്കണമെന്ന് DCC പ്രസിഡന്റ് NT അപ്പച്ചൻ. ബത്തേരി കാർഷിക ഗ്രാമവികസന ബാങ്കിന് മുന്നിൽ ബത്തേരി മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച ലേലം തടയൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരിച്ചടവ് മുടങ്ങിയ രണ്ട് പേരുടെ സ്ഥലം ബാങ്ക് ലേലത്തിലൂടെ പിടിച്ചെടുത്തു. കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നടക്കുന്ന ജപ്തി ലേല നടപടികൾ തടയുന്നതിൻ്റെ ഭാഗമായാണ് ബത്തേരി മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാങ്കിനു മുമ്പിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ബത്തേരി കാർഷിക ഗ്രാമവികസന ബാങ്ക് കർഷകരുടെ പ്രയാസം മനസ്സിലാക്കാതെ കടുംവെട്ട് നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് NT അപ്പച്ചൻ പറഞ്ഞു. സർക്കാരിന് കീഴിലുള്ള ബാങ്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയും മനുഷ്യത്വവും ഉണ്ടെങ്കിൽ വിചാരിക്കാവുന്നതാണ്. കുടുംബങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളി സംരക്ഷിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങൾ തീരുപോകും. ഗവൺമെന്റിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നതാണ് ഈ കാർഷിക വികസന ബാങ്ക്. കേന്ദ്ര ഗവൺമെന്റിന് യാതൊരുവിധ ഇടപെടലുമില്ല. പിന്നെ നബാർഡ് എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾക്ക് വായ്പ കൊടുക്കുന്നു, അത് തിരിച്ചടയ്ക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമുക്ക്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 8 വർഷം ആകുമ്പോൾ ഈ 8 വർഷം കൊണ്ട് ഈ രാജ്യം ജനങ്ങൾ അനുഭവിച്ച ദുരിതവും ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടും ഇതൊന്നും കാണാനുള്ള മനസ്സല്ല കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. പ്രവർത്തകർ പ്രകടനമായാണ് ബാങ്കിന് മുമ്പിലെ പ്രതിഷേധത്തിന് എത്തിയത്. പ്രതിഷേധ പരിപാടിയിൽ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉമ്മർ കുണ്ടാട്ടിൽ അധ്യക്ഷനായി, വർഗീസ് മുരിയൻ കാവിൽ, PD സജി, സുധാകരൻ, നിസി അഹമ്മദ്, എടക്കൽ മോഹനൻ, അഡ്വക്കേറ്റ് സതീഷ് പൂതിക്കാട് എന്നിവർ സംസാരിച്ചു. അസംഷൻ ജംഗ്ഷനിൽ നിന്ന് പ്രതിഷേധ പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ ബാങ്കിനു മുമ്പിൽ പോലീസ് തടഞ്ഞു. അതേസമയം ലേല നടപടികളുമായി ബാങ്ക് മുന്നോട്ടു പോവുകയാണ്. മുള്ളൻകൊല്ലി നടവയൽ സ്വദേശികളുടെ സ്ഥലം ബാങ്ക് ലേലം ചെയ്ത് പിടിച്ചെടുത്തു. ജപ്തി ചെയ്ത ഭൂമി ബാങ്ക് ലേലം ചെയ്തതോടെ മറ്റു കർഷകരും ആശങ്കയിലായി. മലനാട് ന്യൂസ്, ബത്തേരി.